ഇലഞ്ഞി സെന്റ് ഫിലോമിനസ് പബ്ലിക് സ്കൂൾ ആൻഡ് ജൂനിയർ കോളേജിൽ ആസാദിക അമൃത് മഹോത്സവ്. ഇന്ത്യൻ ആർമിയിലെ ക്യാപ്റ്റൻ ജോബി ജോസ് ആഘോഷ ചടങ്ങുകളിൽ ഉദ്ഘാടകനായി. ദേശീയ നേതാക്കളുടെയും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ വേഷവിധാനങ്ങളും അണിഞ്ഞ് വിദ്യാർത്ഥികൾ ചടങ്ങിന് കൊഴുപ്പേകി. ഗാന്ധിജി, നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, ടാഗോർ, റാണി ലക്ഷ്മിബായ് തുടങ്ങിയ ദേശീയ നേതാക്കളുടെയും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ വേഷവിധാനങ്ങളും അണിഞ്ഞ് വിദ്യാർത്ഥികൾ ചടങ്ങിന് കൊഴുപ്പേകി. ഫാദർ ഡോക്ടർ ജോൺ എറണാകുളത്തിലിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. ഇലഞ്ഞി സെന്റ് ഫിലോമിനാസ് പബ്ലിക് സ്കൂൾ ആൻഡ് ജൂനിയർ കോളേജിൽ ആസാദിക അമൃത് മഹോത്സവ് ആഘോഷ ചടങ്ങിന് ഇന്ത്യൻ ആർമിയിലെ ക്യാപ്റ്റൻ ജോബി ജോസ് ഉദ്ഘാടകനായി. രാജ്യം സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 75 വർഷം പൂർത്തിയാകുകയാണ്. അതായത് 15-ാം തീയതി നമ്മുടെ 76-ാമത്തെ സ്വാതന്ത്ര്യദിനമാണ്. ഈ അവസരത്തിൽ ഇത്രയും നല്ലൊരു പ്രോഗ്രാം അറേഞ്ച് ചെയ്യാനും അതിലേക്ക് എന്നെ ചീഫ് ഗസ്റ്റായിട്ട് വിളിക്കാൻ പ്രിൻസിപ്പൽ അച്ഛനും ബാക്കി നിങ്ങൾ ഓരോരുത്തരും കാണി സന്മത്സരത്തിന് നന്ദി പറയുന്നു. ഈ വർഷത്തെ നമ്മുടെ സ്വാതന്ത്ര്യദിനാഘോഷം ആസാദിക മഹോത്സവ് അമൃത് മഹോത്സവം എല്ലാ വീടുകളിലും ഫ്ളാഗ് ഉയർത്തുക, അതുപോലെ തന്നെ മൊത്തം ഒരു വർഷം നീണ്ടു നിന്ന വളരെ വലിയ ആഘോഷ പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. യോഗത്തിൽ മാത്യു പീറ്റർ, സേറാ മറിയം വിജിൽ, ബേസിൽ മനീഷ്, ജെറാമിയാസ് നോബിൻ, അൽഫി രഞ്ജിത്ത് എന്നിവർ പ്രസംഗിച്ചു. ഡിസ്പ്ലേ ഡാൻസ്, ക്ലാസിക്കൽ ഡാൻസ്, സാംബ ഡാൻസ് തുടങ്ങിയവ സ്വാതന്ത്ര്യ സമരഗീതങ്ങളുടെയും വന്ദേമാതരത്തിന്റെയും പശ്ചാത്തലത്തിൽ അവതരിപ്പിച്ചു. തുടർന്ന് വിവിധ വിഭാഗത്തിൽപ്പെട്ട 400-ഓളം കുട്ടികളുടെ കലാപ്രകടനങ്ങളും അരങ്ങേറി. കേരളത്തിലെ നമ്പർ വൺ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ജ്വല്ലറി ആയ മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ലൈറ്റ് വെയ്റ്റ് ബുട്ടീക് ഡിസൈൻ ജ്വല്ലറി ഇപ്പോൾ എടപ്പള്ളിയിലും. ഉദ്ഘാടനം പ്രമാണിച്ച് കിടിലൻ ഓഫേഴ്സും കൈ നിറയെ സമ്മാനങ്ങളും. സെലക്ടഡ് ഐറ്റംസിന് 0% മേക്കിംഗ് ചാർജ്. ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% ഓഫർ. ഉദ്ഘാടനം August 17 രാവിലെ 10:30. നിങ്ങൾക്കുമാകാം ഉദ്ഘാടകൻ. നിങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങൾ തരുന്ന കൂപ്പോൺ പൂരിപ്പിച്ച് ബോക്സിൽ നിക്ഷേപിക്കുക. അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് 25,000 രൂപയുടെ സ്വർണവും മറ്റു സമ്മാനങ്ങളും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഏവരെയും സ്വാഗതം ചെയ്യുന്നു മഹാരാജയിലേക്ക്.